ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 11 വെള്ളി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:39-42 വരെ തിരുവചനങ്ങൾ. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുന്നതും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു സമതലത്തിൽ നിന്നുമുള്ള വളരെ ദീർഘമായ ക്രിസ്തുവിൻ്റെ പ്രഭാഷണ ഭാഗമാണ് കേട്ട സുവിശേഷം. കണ്ണും കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കപ്പെടുക. ഈശോ ഓർമ്മിപ്പിക്കുന്നു, ഒരുവൻ്റെ കണ്ണ് നല്ല കാഴ്ചകൾ കാണാൻ തക്കവണ്ണം കുറ്റമറ്റതായിരിക്കണം. അപ്പോഴാണ് നിൻ്റെ ജീവിത കാഴ്ചകൾക്കൊക്കെയും വിശുദ്ധിയുണ്ടാവുക എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ കണ്ണിൽ കരടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിനക്ക് നിൻ്റെ സഹോദരനെ കണ്ടെത്താനാവുക? നിൻ്റെ ഉള്ളിൽ അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, താൻപോരിമയുടെ കരടുകളുമായി നടക്കുന്നൊരുവന് എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവനിൽ ക്രിസ്തുവിനെ കാണാനാവുക? എങ്ങനെയാണ് ഒരു വേദനിക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാനാവുക? എങ്ങനെയാണ് കൂട്ടം തെറ്റിപ്പോയിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ ഒരാൾക്ക് തേടിപ്പിടിക്കാനാവുക? നിൻ്റെ കണ്ണിന് നന്മകളുടെ കാഴ്ചയുണ്ടാകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് പ്രത്യേകമായി സെപ്റ്റംബർ 11 മൗണ്ട് ബോണിക്കായിലെ അനുഗ്രഹീത കന്യകയുടെ ഓർമ്മയാണ് കൊണ്ടാടുക. ഇറ്റലിയിലുള്ള 2 ഗ്രാമങ്ങളിലെ നിവാസികൾക്ക് 1595 സെപ്റ്റംബർ 11 പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക. 4 നൂറ്റാണ്ടുകളോളം ഈ ഗ്രാമവാസികൾ തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ആ 2 ഗ്രാമങ്ങളുടെ രാജാക്കന്മാർ സമാധാനത്തിനായി മൗണ്ട് ബോണിക്ക മാതാവിനോട് പ്രാർത്ഥിക്കാനായി ചെന്നത്. പ്രാർത്ഥനകൾക്ക് ശേഷം തിരിച്ചു വന്നവർ 2 ദിവസത്തെ സംസാരത്തിനൊടുവിൽ ഐക്യപ്പെടുകയും ഒരുമിച്ചു ചേർന്ന് ദിവ്യബലി അർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്രേ പ്രാർത്ഥനകളുടെ ആഘോഷങ്ങൾക്കിടയിൽ ബോണിക്ക കുന്നുകൾക്ക് മുകളിൽ ഒരു കൂട്ടം ആളുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടതായും അവർക്കൊപ്പം അനുഗ്രഹത്തിൻ്റെ അടയാളമായി പരിശുദ്ധ കന്യക നിലനിന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ദൈവമേ, എൻ്റെ കണ്ണിന് കാഴ്ചകളില്ലാതെ പോകുമ്പോൾ, ജീവിതത്തിന് അസ്വസ്ഥമായ കാഴ്ചകൾ കണ്ട് എൻ്റെ കണ്ണു മരവിപ്പിക്കുമ്പോൾ, അതിലുപരി എൻ്റെ ജീവിതം തന്നെ നന്മകളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് തിന്മകളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, അമ്മേ മാതാവേ, എൻ്റെ മനസ്സാക്ഷികൾക്കിടയിൽ നീ വന്നു നിന്ന് എന്നെയും എൻ്റെ കാഴ്ചകളെയും
അനുഗ്രഹിക്കണമേ. ആമേൻ.